ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂര്യകാന്തി ചെടികൾ, സൺഫ്ലവർ ചെടികൾ വളർന്നു നിൽക്കുന്ന ഒരു വലിയൊരു തോട്ടമാണ്. ആ വയലിൽ നിറയെ സൂര്യകാന്തി ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പം സൂര്യകാന്തി ചെടികളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ കണ്ട സമയത്ത് ഒരു വീഡിയോ എടുത്തതാണ്, നല്ല ഭംഗിയുള്ള പൂക്കൾ നിറയെ വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് മധുരയിൽ നിന്നും കോയമ്പത്തൂർ പോണ വഴിക്കൊക്കെ നമ്മൾ ഈ ദൃശ്യങ്ങൾ നിറയെ കാണുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ സൂര്യകാന്തി കൃഷി അവർ ചെയ്യുന്നത് കാണാം. അപ്പം പാടത്ത് നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇത് കാണാനായിട്ട് നിറയെ കാഴ്ചക്കാരുമുണ്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഈ പൂക്കളിൽ നിന്നാണ്. പൂക്കൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ആട്ടി എണ്ണയാക്കി എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ യാത്രയ്ക്ക് ഉടനീളം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സൂര്യാന്തി പൂക്കളും ചോളം, നെല്ല്, പേരക്ക കൃഷി, മുന്തിരി കൃഷി ഇവയൊക്കെ നമുക്ക് ഈ യാത്രയിലുടനീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഭാഗങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ള, കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ്. സൂര്യാന്തി ചെടികൾ ഏകദേശം രണ്ടോ മൂന്നോ മാസം ആകുമ്പോഴേക്ക് പൂക്കൾ വിരിഞ്ഞ് അവ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടം ഒരു കറുത്ത കളറിലായിരിക്കും പാടം കാണുക. നല്ല വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണെങ്കിൽ നല്ല യെല്ലോ കളറിൽ നമുക്ക് ഈ പാടം ഇതേപോലെ കാണാം. അല്ലാതെ ആണെങ്കിൽ നമുക്ക് ആ പാടത്തിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സൂര്യകാന്തി പൂക്കൾ വിളവെടുക്കാൻ ഭാഗമായിട്ടുണ്ടെന്ന്. നല്ല കറുപ്പ് കളറായിരിക്കും. നല്ല വെട്ടിത്തിളങ്ങുന്ന സൂര്യകാന്തി പൂക്കൾ നമുക്ക് നിറയെ ഈ പാടങ്ങളിലൊക്കെ കാണാനും സാധിക്കും. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.